നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. ഹായ്, വെൽക്കം ടു ബബീഷ് കാശി. അപ്പോ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും എന്റെ സബ്സ്ക്രൈബർ, അതായത് ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോസ് കാണാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, അങ്ങനെ പോവാൻ മതി. കാരണം ഇതൊന്നും നിങ്ങൾക്ക് റിലേറ്റഡ് ആയുള്ള വീഡിയോസ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിലോട്ട് വരാം. നമ്മുടെ ചാനലില് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ സക്ക ചേച്ചിനെ കുറിച്ചിട്ടുള്ള. അപ്പൊ അത് കണ്ടിട്ട് ഒത്തിരി പേര് കമന്റ്സ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ ഒരു ഫേമസ് ആയിരിക്കുന്ന ഒരു മഹാ വ്യക്തി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ മഹാവ്യക്തിനെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു. അപ്പൊ എനിക്ക് ആ ചാനലിലെ ലിങ്ക് അയച്ചു തന്നു. അങ്ങനെ ഞാൻ ചാനലിൽ നോക്കിയപ്പോഴാണ് ഈ മഹാവ്യക്തിയെ കാണാനിടയായത്. അപ്പോൾ നമ്മളെ സക്ക ചേച്ചിനെക്കാട്ടിയും അതുക്കും മേലെയാണ് ഈ സംഭവം. ഓക്കെ, പേര് ഞാൻ വേണേൽ പറഞ്ഞുതരാം കേട്ടോ. കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് ടൈറ്റിൽ വായിച്ചുതരാം, അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടാളെ മനസ്സിലാവും. ഓക്കെ, അപ്പം വെയിറ്റ്. അപ്പം ഞാൻ ഒരു ചാനലിൽ പോയിട്ടുണ്ട്. ചാനലിൽ പോയിപ്പോ വൈകിപ്പോയോ? എന്താണ് വൈകിപ്പോയത്? എന്താണാവോ? എന്തെങ്കിലും ടൈമിന് വരാണ്ട് പറഞ്ഞു തരുന്നോ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? എന്താണ് കാണാൻ ഉദ്ദേശിക്കുന്നത്? ഓ ഓക്കെ 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 ഓക്കെ. എന്ത് ഇഷ്ടപ്പെടുന്നുണ്ടോ? നേരം പോക്ക്. ഓ, നേരം പോക്കായിരുന്നു, വേറെ ആണെങ്കിലും ഇപ്പോൾ തെറ്റിപ്പോയി ആകെ പ്രശ്നമായിപ്പോന്. ഓക്കെ, പിന്നെ ഒരു വൈകുന്നേരത്തെ കാര്യം എന്താണ്? ആ വൈകുന്നേരം കാര്യം എന്താണ്? പ്രത്യേകം ഉണ്ടാക്കി പറയാൻ വേണ്ടിയിട്ടാണോ? ഏ, ഒന്ന് കളിക്കാൻ കൂടുമോ? ഒന്ന് കളിക്കാൻ കൂടുമോ? അപ്പൊ ഇത്രതരം കളിക്കുന്ന പോരാ, യൂട്യൂബിൻ്റെ അതിൽ കളിച്ചാൽ പോരെ. ഇനിയെന്തപ്പോ ലൈവിൽ കുളിച്ചപ്പോൾ? ആ, അതെന്താ അറിയോ, കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും കുളിക്കാറില്ലല്ലോ പൊതുവെ, അങ്ങനെ വന്നിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കലല്ലേ, അതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും കുളിക്കാല്ലോ. അങ്ങനെ ആരോ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടോ കുളിക്കാൻ? നമ്മൾ കുളിക്ക, ലൈവായിട്ട് കുളിക്കാൻ കേട്ടോ. പാവം. ഓക്കെ, എനിക്ക് എത്ര വലുതുണ്ട്? ഇത് എനിക്ക് എത്ര വലുതുണ്ട്? നിങ്ങൾക്ക് എത്ര വലുതുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? അതാകെ ഇത് മറ്റേ എന്താ പറഞ്ഞത്, കാരണം അയ്യേ എന്താടാ, സാരിയിൽ ചെറുതായി, മധുരമൊന്നുമില്ല. ആ, മധുരം ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അടുക്കളയിൽ പോയിട്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ടില്ല, അല്ലെ തല തേനലും മുക്കി കഴിച്ചിട്ടാ നല്ല മധുരം ഉണ്ടാവും. ഓക്കെ, അണ്ടിക്ക് നല്ല ടേസ്റ്റ്, അണ്ടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാ തന്നെ. ഓഹോ, അണ്ടിക്ക് നല്ല ടേസ്റ്റ് തന്നെയാ, കുറച്ച് ഉപ്പൂടി കൂട്ടിക്കോ. ഓക്കെ, കാറ്റ് കൊള്ളാനാണ് പുറത്തിട്ടത്. ഏ, കാറ്റ് കൊള്ളാനാണ് പുറത്തിട്ടത്. എന്ത് പുറത്തിട്ടത്? ആ ഓക്കെ 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 ഓക്കെ. പാലപ്പം വേണോ? വേണ്ട, വയറ് നിറഞ്ഞ്. കടിക്കുന്നുണ്ടോ? അങ്ങനെ ഒരുപാടുണ്ട്, ഒരുപാടുണ്ട് ഐറ്റംസ്, ഒരുപാട് ടൈറ്റിൽസ് ഉണ്ട്. ഇനി വീഡിയോസ് കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വീഡിയോ പറയുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഐഡിയസൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ടിക്ടോക്കിൽ ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. ഒത്തിരി വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, ടിക്ടോക്ക് നിർത്തിയപ്പോഴാണ് ഇതിലേക്ക് കയറി വന്നതെന്ന് തോന്നുന്നു. അങ്ങനെ 10-250 വീഡിയോസ് ഉണ്ട്. പുള്ളിക്കാരത്തി ലൈവൊക്കെ ചെയ്യുന്ന ആളാണ്. ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ വന്ന് കമന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ അവരോട് തെറി പറയുന്നതാണ്, പച്ചക്കുള്ള തെറി പറയും, വീട്ടുകാരൊക്കെ പറയും. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് അതിൽ ഉടുപ്പില്ല, ഇവർക്ക് ഏതായാലും ഉടുപ്പില്ല. ഇവർ രണ്ടും എന്താ പറയുക, തീരുമാനിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. അവർക്ക് ഉടുപ്പില്ല, അപ്പോൾ ഇവർക്ക് എന്തും പറയാമല്ലോ. അപ്പോൾ പബ്ലിക്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കമന്റ്സ് രേഖപ്പെടുത്തി അവരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും, പിന്നെ അവരെ തോന്നിയവാസം പറയും, ഒറ്റമൊക്കെ പറയും. അതും മക്കള്, രണ്ട് വലിയ മക്കളുണ്ട് ഇവർക്ക്. ആ മക്കളെ മുന്നിരുന്നിട്ടാണ് ഈ ലൈവ് ചെയ്യുന്നതും ഈ പറയുന്നതും ഒക്കെ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായി ഏകദേശം. പിന്നെ പറയുന്നത് കഷ്ടപ്പാട്, എനിക്ക് രണ്ട് കുട്ടികളും ഞാനും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സംഭവം വെച്ചാൽ വലിയ വലിയ യൂട്യൂബേഴ്സ് ഒരുപാട് സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ ഒരുപാട് വ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരുപാട് സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ സമ്പാദ്യം അങ്ങനെ കിട്ടുന്നത് കൊണ്ട് ഇവരുദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇതുപോലത്തെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ട് അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് വീടുണ്ടാക്കാനുള്ള പരിപാടിയായിരിക്കും. എന്താണ് ഈ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയസിൽ നിങ്ങൾ പിന്നെ ഉദ്ദേശിക്കുന്നത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന സമയത്ത് അവിടെ യൂട്യൂബിൽ ഓപ്ഷൻസ് ഉണ്ട്, 80+ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ അത് റെസ്ട്രിക്ഷൻ ആയിരിക്കും, എല്ലായിടത്തേക്കും ഇപ്പോൾ പബ്ലിക് ആവില്ല. ഇത് നിങ്ങൾ പബ്ലിക്കായിട്ടൊരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പബ്ലിക് കാണാൻ വരും. അപ്പോൾ ഓരോരുത്തർ അഭിപ്രായം വരും, അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കമന്റ്സ് വിടും. ആ കമന്റ്സ് വിളിച്ചവരെ തന്തയ്ക്ക് പറയലല്ല, നിങ്ങൾ വേറൊരു ലൈവ് പറയുന്നുണ്ടായി, നിങ്ങളെ ചാനലിൽ റിപ്പോർട്ട് അടിച്ച് പോക്കിയാൽ ഇതാണെന്ന് പറഞ്ഞ് കാണിക്കേണ്ടായിരുന്നു നിങ്ങൾ. ഓക്കെ, നിങ്ങൾ പുതിയ ചാനൽ തുടങ്ങുമെന്ന് പറയുന്നുണ്ട് അതേ പേരിൽ.
നിങ്ങൾക്ക് പുതിയ ചാനൽ തുടങ്ങാവുന്നേ, ആർക്കും തുടങ്ങാം, ആർക്കും ചാനൽ തുടങ്ങാം, ഒരു വിഷയമുള്ള കാര്യമില്ല. ഓക്കെ, പക്ഷേ ഇത് നിങ്ങൾ നിർത്തണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. നിങ്ങൾ ഒരുപാട് ആൾക്കാർ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് നേരെ വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടോ? നിങ്ങളെ പ്രൈവസിയാണ് നിങ്ങൾ തന്നെയാണല്ലോ. ഓക്കെ, സംഭവിച്ചു, നിങ്ങൾ ഡാറ്റ, നിങ്ങളെ മൊബൈൽ, നിങ്ങൾ റൂട്ട് ചെയ്യുന്നു, നിങ്ങൾ ചെയ്യുന്നു, അത് ഒരുപാട് ആൾക്കാർ കാണാം. ഈ കാണാൻ പോകുന്ന ആൾക്കാരാണ് മെയിനായിട്ട് നോക്കേണ്ടത്, എത്ര പേരാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ കാണാൻ പോകുന്ന എന്താണ്, നിങ്ങൾ ചെയ്തിട്ട് ആരും കാണാതിരിക്കുന്നില്ല, എല്ലാവരും കാണുന്നു. പക്ഷെ അത് നിങ്ങൾ 80+ ആക്കി വെച്ച് എന്താ കുഴപ്പം? അപ്പം നിങ്ങൾ ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. സൈനിങ് ഓഫ് ബബീഷ് കാശി, ബി കെ ബ്ലോഗ്. താങ്ക് യു.